ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലസ്റ്റക് ആൻഡ് ഫുഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൈ നെയിം ഇസ് ആൽമിൻ. നമ്മളെന്നത്തെയും പോലെ ഇന്നും ഒരാപ്ലിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ എത്ര പഴയ ഫോട്ടോയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഫോട്ടോ ആയിക്കോട്ടെ, അത് അടിപൊളിയായിട്ട് ഒരൊറ്റ ക്ലിക്കിൽ കളറാക്കാൻ പറ്റിയാൽ എങ്ങനെ ഇരിക്കും? യെസ്, അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് വൺ ടച്ചിൽ എത്ര പഴയ ഫോട്ടോയും നമുക്ക് കളറാക്കി മാറ്റാൻ പറ്റും. സോ വീഡിയോയിലോട്ട് വേഗം നമുക്ക് പോകാം. അതിന് മുന്നായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പതിവ് ഡയലോഗാണ്. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. ഓക്കെ, പറഞ്ഞു വലിച്ചിട്ടുന്നില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് റെമിനി. സാധനം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിന് മറ്റൊരു വഴിക്കും പോകേണ്ട കാര്യം തന്നെ ഇല്ല. ചെറിയൊരായിട്ട് ആഡ് വരുന്നല്ലാതെ വേറൊരു പ്രോബ്ലം ഇപ്പോൾ ഈ സാധനത്തിനില്ല. ഓക്കെ, അപ്പോൾ ഞാനിനി ജസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യണതെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ റെമിനി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതായിരിക്കുള്ളൂ ഫസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത്. അത് സ്കിപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഓട്ടോമാറ്റിക്കലി അത് പൊക്കോളും. സോ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഹോം പേജ്. ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട്. അതിൽ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മോർ എന്ന ഓപ്ഷനിൽ കാണുന്ന ഒരു സെറ്റിംഗ് ആണ്. ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ എടുത്താൽ വരുന്നതായിരിക്കും. സ്കെച്ച് എന്നൊക്കെ പറഞ്ഞ് പിട്രോ, പോർട്രേറ്റ്, പെയിൻറ്റ് ഒരുപാടുണ്ട്. നമുക്ക് വേണ്ടത് കളറൈസ്. ഇതിൽ കളറൈസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കളറാക്കി മാറ്റാനുള്ള സംഭവം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാനിപ്പോൾ അതേ നമ്മുടെ പഴയകാല മമ്മൂക്കയുടെ ഒരു ചിത്രം എടുത്തേക്കാണ്. അപ്പോൾ ഇത് നേരെ ആ ടിക് ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ആ ടിക് ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് ടാസ്ക് എന്നും പറഞ്ഞ് എഴുതി കാണിച്ച ശേഷം ഒരാഡ് പ്ലേ ആവും. അത് ഏകദേശം ഒരു 15 സെക്കൻഡ് വരെയൊക്കെ ഉണ്ടാകും. അത് നമ്മൾ ഇടയ്ക്ക് വെച്ച് സ്റ്റെക്ക് ചെയ്യാൻ പാടില്ല. അത് മൊത്തമായി പ്ലേ ആയ ശേഷം ആ ആഡ് നമുക്ക് ക്ലോസ് ചെയ്ത് കളയാം. അതായത് ഇതുപോലെ ക്ലോസ് ചെയ്ത് കളയാം. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ അതായത് ഇതുപോലെ ചിലപ്പോൾ കാണിക്കും വെയ്റ്റ് ഹിയർ ഓർ ചെക്ക് ഹിസ്റ്ററി ലേറ്റർ. വെയ്റ്റ് ഹിയർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ അത് കണ്ട് തുടർന്നിരിക്കാം. ചെക്ക് ഹിസ്റ്ററി ലേറ്റർ അടിച്ചാൽ നമുക്ക് ബാക്ക് ഇറങ്ങി പോകാവുന്നതാണ്. മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. താഴെ ഹിസ്റ്ററി എന്ന ഓപ്ഷനിൽ നമുക്കത് കിട്ടുന്നതായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്ത സാധനം കാണാൻ പറ്റും. ഒരു 5 മിനിറ്റ് ശേഷം നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതാ ഇതുപോലെ ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞ 2 സെക്ഷനായിട്ട് അത് തിരിയും. നമുക്ക് ആ സെൻറ്റർ കാണുന്ന ആ ഒരു ലൈൻ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതാ നമുക്കിതുപോലെ കളറായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു പഴയ ചിത്രം സൂപ്പറായിട്ട് കളറായിട്ടുണ്ട്. ഏത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ നമുക്കിതുപോലെ സൂപ്പറായിട്ട് കളറാക്കാൻ പറ്റും. മാത്രമല്ല ബ്ലറായ ഫോട്ടോ ക്ലാരിറ്റി ആയി കിട്ടുന്നതായിരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇത് നമുക്ക് നേരെ സേവ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ സേവ് ചെയ്യാവുന്നതാണ്. പകരം ആ ഒരു സമയത്ത് ഒരു ആഡ് വരുന്നതായിരിക്കും. ഇതേപോലെ അതും ക്ലോസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആപ്ലിക്കേഷൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒരു കമൻറ്റും അടച്ച് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്യണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് മീ ആൽമിൻ സൈനിങ്.